മദേഴ്സ് നഴ്സിംഗ് ചാനൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നഴ്സിംഗ് കോഴ്സിനെ റിലേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ട്, എനിക്ക് നല്ല ഫീഡ്ബാക്കൊക്കെ പറഞ്ഞു. സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി, സബ്സ്ക്രൈബ് ചെയ്തവർക്കും നന്ദി, തുടർന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്ന് ഞാനൊരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് ഇയർ ബാലൻസ് പ്രോബ്ലം. അപ്പോൾ ഇതെല്ലാവർക്കും കേട്ടിട്ടുള്ള കാര്യമാണ് ഇയർ ബാലൻസ് പ്രോബ്ലം. ഇത് മെഡിക്കലി എന്ന് പറഞ്ഞ വെർട്ടിഗോ എന്ന് പറഞ്ഞാണ് ഈ അസുഖത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇയർ ബാലൻസ് ഉള്ള അനേകരുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയ എക്സസൈസുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ തുടക്കം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഒരാൾക്ക് തലകറക്കം വന്നാൽ അത് ഉടനെ ഇയർ ബാലൻസ് പ്രശ്നമാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യരുത്. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾക്ക് തലകറക്കമായിട്ട് അനുബന്ധമായിട്ട് ഇയർ ബാലൻസ് പ്രോബ്ലം ആണെന്ന് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞ് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യേണ്ട എക്സസൈസാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അല്ലാതെ ഒരു വ്യക്തിക്ക് തലകറങ്ങിയോണ്ട് അത് ഇയർ ബാലൻസ് പ്രോബ്ലം അല്ല. ഇയർ ബാലൻസ് ശരിക്കും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറി നമ്മൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുറി വളരെ സ്പീഡിൽ നമ്മൾ ചുറ്റിനൊരു ഫാൻ കറങ്ങുന്ന പോലെ മുറി കറങ്ങുക, അതൊക്കെ ഒരു ഇയർ ബാലൻസ് സിംറ്റംസ് ആണ്. അത് പറഞ്ഞാൽ നമുക്ക് ഇയർ ബാലൻസ് ക്ലിയർ ചെയ്യാൻ ഡോക്ടറാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തൊരു കാര്യവശം ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ അതിന് ഇയർ ബാലൻസ് ക്ലിയർ ചെയ്തതിന് ശേഷം ചെയ്യേണ്ട എക്സസൈസാണ് പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ ഒരു തലകർക്ക് വന്ന ഉടനെ ഇത് ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ ആരും ചെയ്ത് ഡോക്ടറിനെ സമീപിക്കുക, അതിനുള്ള മെഡിസിൻ എടുക്കുക. മെഡിസിൻ എടുത്തതിന് ശേഷം ചെയ്യുന്ന എക്സസൈസാണ് പരിചയപ്പെടുത്താൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതല്ലെങ്കിൽ ഇന്ദിര ഹോസ്പിറ്റലിൽ പോകുന്നെങ്കിൽ എക്സസൈസ് ചെയ്താൽ മതി, ഒരിക്കലുമല്ല, മെഡിസിൻ എടുക്കണം, അതിനുശേഷം ചെയ്യേണ്ട എക്സസൈസ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടക്കമുള്ള കണ്ണിനുള്ള എക്സസൈസ് ഉണ്ട്, ഇരുന്നുകൊണ്ട് ചെയ്യുന്ന എക്സസൈസ് ഉണ്ട്, നിന്നുകൊണ്ട് ചെയ്യുന്ന എക്സസൈസ് ഉണ്ട്, ബോളിത കീഴ്മേലും മേലും എടുത്ത് ചെയ്യുന്ന എക്സസൈസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഡെമോ പോലെ കാണിക്കുന്നുണ്ട് നിങ്ങളെ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. ആദ്യമേ നിങ്ങൾക്ക് കണ്ണിന് വേണ്ടിയുള്ള ഒരു എക്സസൈസാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണിനുള്ള എക്സസൈസ് ഞാൻ കാണിക്കാം. ഒരു ആദ്യം ഒരു പിക്ചർ കാണിക്കാം കേട്ടോ. നോക്കിയാൽ ഈ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം ഈ പിക്ചറിൻ്റെ അകത്ത് നോക്കിയേ, ഈ കുട്ടിയുടെ കണ്ണ് മേളിലോട്ട് താഴോട്ടും, അതായത് നമ്മൾ ഒരു കസാരയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കണ്ണ് മേളിലോട്ടും കീഴ്ഭാഗത്തോട്ടും നോക്കുക, ഇത് മാറി മാറി ചെയ്യുക. ഇതൊരു എക്സസൈസാണ്, അത് കണ്ണിന് വേണ്ടിയുള്ള എക്സസൈസാണ്. അടുത്തത് ഒരു കണ്ണിൻ്റെ എക്സസൈസ് ഞാൻ കാണിക്കാൻ നോക്കിയേ. സോറി, ഇതിപ്പം വീഡിയോ ഒന്ന് കട്ടായത് കേട്ടോ. ഇപ്പം ഈ പടം കാണുന്നുണ്ടോ? അതായത് ഈ കുട്ടിയുടെ ഈ നേരെ ഇരുന്നു കൊണ്ട് എന്താണ്, ഒരു സൈഡിലേക്ക് നോക്കുക, ഒരു സൈഡിലെ സോറി ക്ഷമിക്കുക, നേരെ ഇരുന്നുകൊണ്ട് തന്നെ കണ്ണ് ഒരു സൈഡിലേക്ക്, അതായത് വലതുവശത്തോട്ടും ഇടതുവശത്തേക്ക് മാറി മാറി നോക്കുക കേട്ടോ. ഇത് മറ്റൊരു എക്സസൈസാണ് കണ്ണിനുള്ളത്. അടുത്ത എക്സസൈസ് പറഞ്ഞത് ഈ ഫിഗറിൽ കണ്ടോ, ഈ പടത്തിൽ കണ്ടോ, അതായത് നേരെ ഇരുന്നുകൊണ്ട് രണ്ട് കണ്ണും എന്താണ് മൂക്കിനോട് ചേർന്ന് സൂക്ഷ്മതയോട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കണ്ണിനുള്ള എക്സസൈസ്. അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ശിരസിന്, അതായത് കഴുത്തിനും തലയ്ക്കും വേണ്ടിയുള്ള ഒരു എക്സസൈസാണ് കേട്ടോ. അപ്പോൾ അതായത് ആദ്യത്തെ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ പടം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇരുന്നുകൊണ്ട് തല മുകളിലോട്ടും താഴത്തോട്ടുമായിട്ട് ചെയ്യുക, അത് ചെറിയ രീതിയിൽ നമുക്ക് റൊട്ടേറ്റും ചെയ്യണം കേട്ടോ. ഇരുന്ന് ആദ്യമേ നമ്മൾ മുകളിലും താഴത്തോട്ടും ചെയ്യുന്ന ഒരു എക്സസൈസ്. അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇരുന്നുകൊണ്ട് നമ്മൾ വലതുവശത്തോട്ട് കഴുത്ത് തിരിക്കുക, ഇടതുവശത്തോട്ട് കഴുത്ത് തിരിക്കുക. ഇത് മറ്റൊരു എക്സസൈസ് കേട്ടോ, ഈ പടത്തിൽ കാണുന്നത്. ഓക്കെ, ഇനിയും അടുത്തതായിട്ട് നിങ്ങളെ കാണിക്കുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ഇരുന്നുകൊണ്ട്, അത് നമ്മൾ നേരെ ഇരുന്നുകൊണ്ടുള്ള എക്സസൈസാണ്. ഒന്ന് പോസ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ നേരെ ഇരുന്നിട്ട് താഴെ തറയിലുള്ള സാധനം ഇരുന്നുകൊണ്ട് കുനിയുക, അത് കുനിഞ്ഞ് താഴെ നിന്ന് എടുക്കുക. പിന്നെയും നമ്മൾ കുനിയുക, താഴെ കിടക്കുന്ന സാധനം നമ്മൾ എടുക്കുക. അടുത്ത എക്സസൈസ് നമ്മൾ നേരെ ഇരിക്കുക, ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ തല ഉൾപ്പെടെ രണ്ട് സൈഡിലേക്കായിട്ട് തിരിയുക. ക്ഷമിക്കണം, ഒരു തവണയും കൂടി കാണിച്ചു തരാം. കസാരയിൽ ഇരുന്നുകൊണ്ട് ഒരു സൈഡിലേക്ക് ചെരിയുക, രണ്ട് സൈഡിലേക്ക് മാറി മാറി കേട്ടോ. ഒരു സൈഡിലേക്ക് നമ്മുടെ തല ഉൾപ്പെടെ നമ്മൾ ചെരിയണം. ഇതാണ് മറ്റൊരു എക്സസൈസ് കേട്ടോ, ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു എക്സസൈസാണ്. രണ്ട് സൈഡിലേക്കും കൂടെ ഒരേപോലെ കഴുത്തും ശരീരം മൊത്തത്തിൽ തിരിയുന്നത്. ഈ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്ന എക്സസൈസ് നമ്മൾ പറയും. അതായത് നമ്മൾ ആദ്യമേ കസാര ഇരുന്നെടുത്തുനിന്ന് എണ്ണിക്കുക, കണ്ണടച്ചിട്ട് കേട്ടോ, കണ്ണടച്ചിട്ട് ഇരിക്കുക, എണ്ണിക്കുക. ഇതൊരു 15 തവണ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കണ്ണ് തുറന്നും ഇരുന്ന് എണ്ണിക്കുക. എക്സസൈസ് നമ്മുടെ കൈ ഇട തോറുന്ന ബോള് ഇങ്ങനെ ആ ബോളുകളിൽ കേന്ദ്രീകരിച്ച് നമ്മൾ ചെയ്യുന്ന എക്സസൈസാണ് കേട്ടോ. എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിച്ചുകൊണ്ട്, അതായത് ബോള് താഴെയിട്ട് കീഴ്മേലെടുക്കുന്ന ഒരു എക്സസൈസ് കേട്ടോ, നടന്നുകൊണ്ട്. അടുത്ത എക്സസൈസ് നമുക്ക് മുറിയിൽ കണ്ണടച്ച് പിടിച്ച് നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. ഇതൊക്കെ ചലിച്ചുകൊണ്ടുള്ള എക്സസൈസാണ്. നമ്മൾ കണ്ണടച്ച് അതുപോലെ തന്നെ കണ്ണ് തുറന്നു നമ്മൾ മുറിയിൽ നടക്കുക. അടുത്ത എക്സസൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുട്ബോളിൽ താഴെ നടന്നുകൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന പോലെ ബോളിട്ട് കളിക്കുക കേട്ടോ. അതൊരു എക്സസൈസ് ആണ്. പിന്നെ നമുക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങി ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. ജസ്റ്റ് സ്റ്റെപ്പ് മേളിലോട്ട് കയറുക, ഇറങ്ങുക.
അപ്പം ഇത്രയും എക്സസൈസാണ് ഇത് പല സെറ്റായിട്ട് നമ്മളിപ്പോൾ കണ്ടത്. അപ്പം മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചിലപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഒത്തിരി പ്രായമുള്ളവർക്ക് ചിലപ്പോൾ ഈ എക്സസൈസിലെല്ലാം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത് പൊതുവെ മൊത്തത്തിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്, എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്, ഇയർ ബാലൻസ് പ്രോബ്ലം ഉള്ളവർക്ക്. പക്ഷെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പാടുള്ളോ ആണ് എന്നുള്ള ഒരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണ്ട. പക്ഷെ ഇയർ ബാലൻസ് പ്രോബ്ലമുള്ളവർക്ക് പൊതുവെ കൊടുക്കുന്ന ഒരു എക്സസൈസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതെല്ലാവർക്കും ഉപകാരപ്രദമായ കാരണം, ചിലർക്കാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇത് എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോകും, ചിലർക്ക് പേപ്പർ കൊടുത്തു വിടും. അപ്പോൾ അങ്ങനെ പേപ്പർ കൊടുത്തു വിട്ടിട്ട് മനസ്സിലാകാത്ത ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ സഹായം എന്ന് വിചാരിക്കുന്നു. അപ്പം ഇയർ ബാലൻസ് പ്രശ്നം ഞാൻ ആദ്യം അവസാനമായിട്ട് പറയുകയാണ്, ഇയർ ബാലൻസ് പ്രോബ്ലം വരുന്ന ഒരാൾക്ക് മെഡിസിൻ എടുക്കണം. അപ്പം മെഡിസിനോട് എടുത്തതിന് ശേഷം ഒരു 1 വീക്കിന് ശേഷം ചെയ്യുന്ന എക്സസൈസാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യാൻ നിങ്ങൾ ഇയർ ബാലൻസ് പ്രോബ്ലം കുറയും കേട്ടോ. അതുപോലെ തലകറക്കം വന്ന ഉടനെ അത് ഇയർ ബാലൻസ് എന്ന് പറഞ്ഞ് വിചാരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക, അത് എക്സസൈസിലേക്ക് പോകരുത്. ഡോക്ടറിനെ കണ്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം ചെയ്യേണ്ട എക്സസൈസാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ സഹായകരമാകട്ടെ. തുടർന്നും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ടോപ്പിക്സ് നിങ്ങളോട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി വരുന്ന ദിവസങ്ങളിൽ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ തുടർന്നും കാണുക, വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.